ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സുകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. മാക്സിമം ഇഫക്റ്റീവ് ആക്കാനായിട്ട് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളത് നമുക്ക് പിന്നെ കാണാം, ക്ലിയർ ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, നമ്മൾ രണ്ട് മൊഡ്യൂൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തേർഡ് മൊഡ്യൂളിലോട്ട് കടക്കാണ്. തേർഡ് മൊഡ്യൂള് ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ആൻഡ് നാനോ മെറ്റീരിയൽസ്. ഞാൻ അല്പം സ്പീഡ് കൂട്ടിയാണ് പറയുന്നത്, കാരണം ഈ വീഡിയോ ക്ലിപ്പ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് അല്പം സ്പീഡ് കൂട്ടിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് തെർമൽ അനാലിസിസ്. വാട്ട് ഈസ് തെർമൽ അനാലിസിസ്? അതാണ് നമുക്ക് ആദ്യം നോക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. തെർമൽ അനാലിസിസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ടെക്നിക് ഇൻ വിച്ച് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് ഈസ് കണ്ടിന്യൂസ്ലി മെഷേർഡ് ആസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇത്രേ ഉള്ളൂ, ചെറിയ നിസ്സാര കാര്യമുള്ളൂ. ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതനുസരിച്ച് നമ്മളൊരു സബ്സ്റ്റൻസിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എന്ത് വേരിയേഷനാണ് വരുന്നതെന്ന് നമ്മൾ മെഷർ ചെയ്യും. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഒരു കെമിക്കൽ കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മാസിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, ആ ചേഞ്ചസ് എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളെല്ലാമാണ് നമ്മൾ എന്തെങ്കിലും മെഷർ നോക്കുന്നത്, തെർമൽ അനാലിസിസ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ എത്ര മാത്രം ഓർത്തിരിക്കുക, തെർമൽ അനാലിസിസ് എ ഗ്രൂപ്പ് ഓഫ് ടെക്നിക് ഇൻ വിച്ച് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് കണ്ടിന്യൂസ്ലി മെഷേർഡ് ആസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, നമുക്കിവിടെ സിലബസിൽ രണ്ട് ടൈപ്പ് തെർമൽ അനാലിസിസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ഒരു എസ്സേ ക്വസ്റ്റൻ ആണ്. വാട്ട് ആർ ദി പ്രിൻസിപ്പിൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്. തെർമോഗ്രാവിമെട്രിക് അനാലിസിസിന് നമുക്ക് ബ്രീഫായിട്ട് TGA എന്ന് പറയാം. അപ്പോൾ എപ്പോഴും ക്വസ്റ്റൻ പേപ്പറിൽ അങ്ങനെയായിരിക്കും കാണുക, പ്രിൻസിപ്പിൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് TGA തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്. അപ്പോൾ തെർമോഗ്രാവിമെട്രിക് അനാലിസിസിൽ എല്ലാ തെർമൽ അനാലിസിസിലും എന്താണ്, ഏതെങ്കിലും ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതനുസരിച്ച് എങ്ങനെ വേരിയേഷൻ വരുന്നു എന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇൻ തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് മാസ് ഓഫ് ദി സബ്സ്റ്റൻസീസ് കണ്ടിന്യൂസ്ലി മെഷേർഡ് ആസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടി ഏതാണ്, മാസ്സാണ്. മാസ് ടെമ്പറേച്ചറിന് ആനുപാതികമായിട്ട് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് അനലൈസ് ചെയ്യുന്ന ആ ടെക്നിക്കാണ് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ മാസ് ഓഫ് ദി സബ്സ്റ്റൻസീസ് ഓർ ദ സാമ്പിൾ ഈസ് കണ്ടിന്യൂസ്ലി ഹീറ്റിംഗ് ഫ്രം റൂം ടെമ്പറേച്ചർ ടു വെരി ഹൈ ടെമ്പറേച്ചർ, യൂഷ്വലി 1200°C. അങ്ങനെയാണ് നമ്മൾ തെർമോഗ്രാവിമെട്രിക് അനാലിസിസിന് മെഷർ ചെയ്യുന്നത്. റൂം ടെമ്പറേച്ചർ മുതൽ ഒരു 1200°C വരെ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തെർമോഗ്രാവിമെട്രിക് അനാലിസിസിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഒരു ഗ്രാഫിക്കൽ ഫോമിലാണ്. തെർമോഗ്രാവിമെട്രിക് അനാലിസിസിൻ്റെ ആ ഗ്രാഫ് കിട്ടുന്ന ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമോഗ്രാം. അപ്പോൾ വാട്ട് ഈസ് തെർമോഗ്രാം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. തെർമോഗ്രാം ഈസ് എ ഗ്രാഫ് പ്ലോട്ടഡ് ബിറ്റ്വീൻ മാസ് ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, ദിസ് ഈസ് ദ റിസൾട്ട് ഓഫ് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്. ദെൻ യൂഷ്വലി എ തെർമോഗ്രാം കൺസിസ്റ്റ് ഓഫ് ടു റീജിയൻസ്. നോക്കുക, ഞാനൊരിവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചിട്ടുണ്ട്. ഒരു ഹൊറിസോണ്ടൽ റീജിയൻ, ഇതൊരു ഹൊറിസോണ്ടൽ റീജിയൻ. ദിസ് ഈസ് ഓൾസോ അനദർ ഹൊറിസോണ്ടൽ റീജിയൻ ആൻഡ് എ സ്ലാൻഡിങ് ഡൗൺ റീജിയൻ. ഇപ്പോൾ രണ്ട് റീജിയനാണ് ഇതിൻ്റെ അകത്തുള്ളത്, ഹൊറിസോണ്ടൽ റീജിയൻസും ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ഡൗൺ റീജിയൻസും. ആക്ച്വലി ദിസ് ഹൊറിസോണ്ടൽ റീജിയൻ റെപ്രസെൻറ്റ്സ് ദ തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് എ കോമ്പൗണ്ട്. നോക്കുക, നമുക്കറിയാം ടെമ്പറേച്ചറാണ് എക്സ് ആക്സിൽ എടുത്തിരിക്കുന്നത്. ഇവിടെ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതനുസരിച്ച് വൈ ആക്സിസിലുള്ള മാസിന് ഇവിടെ മുതൽ ഇവിടം വരെ ഒരു ചേഞ്ചുമില്ല എന്ന് പറഞ്ഞാൽ ആ കോമ്പൗണ്ടിന് ഇത്രയും ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ ആ കോമ്പൗണ്ട് തെർമലി സ്റ്റേബിളാണ്. ഈ ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ പതുക്കെ അതിന് ഡീഗ്രഡേഷൻ സംഭവിക്കുകയാണ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ ചില കോമ്പൗണ്ടിന് മാസ് ലോസ് ഉണ്ടാകാം. മാസ് ലോസ് ഉണ്ടാകുമല്ലോ, ഉണ്ടാകുന്നതാണ് നമ്മൾ തെർമോഗ്രാമിൽ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ മാസ് ലോസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഡീഹൈഡ്രേഷൻ മൂലമാകാം, ചിലപ്പോൾ ഡീകമ്പോസിഷൻ മൂലമാകാം. എന്താണെങ്കിലും ഈ ഹൊറിസോണ്ടൽ റീജിയൻ അതിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റി കാണിക്കുന്നു. അപ് ടു ദിസ് ടെമ്പറേച്ചർ ദിസ് കോമ്പൗണ്ട് ഈസ് തെർമലി സ്റ്റേബിൾ. എന്നിട്ട് നോക്കുക, ഭയങ്കരമായിട്ടൊരു മാസ് ലോസ് ആണ് ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ സോ ദിസ് ഹൊറിസോണ്ടൽ പോർഷൻ റെപ്രസെൻറ്റ്സ് ദ തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് ദി കോമ്പൗണ്ട് ആൻഡ് ദിസ് ലാൻഡിങ് ഡൗൺ പോർഷൻ റെപ്രസെൻറ്റ്സ് ഇറ്റ്സ് ഡീഗ്രഡേഷൻ, ഇറ്റ്സ് മാസ് ലോസ്. ഓക്കെ, ഹിയർ അഗൈൻ എ ഹൊറിസോണ്ടൽ പോർഷൻ അപ്പിയേഴ്സ്. ദാറ്റ് മീൻസ് അനദർ കോമ്പൗണ്ട് അപ്പിയർ ഹിയർ ഫ്രം ദിസ് പോർഷൻ ടു ദിസ് പോർഷൻ, ദാറ്റ് കോമ്പൗണ്ട് ഈസ് തെർമലി സ്റ്റേബിൾ. ഓക്കെ, ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് തെർമോഗ്രാം. ഇത്ര മാത്രം ഓർത്തിരിക്കുക, മാസ് വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് ഈസ് നോൺ എസ് തെർമോഗ്രാം ആൻഡ് ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ടു റീജിയൻസ്, എ ഹൊറിസോണ്ടൽ റീജിയൻ ആൻഡ് സ്ലാൻഡിങ് ഡൗൺ റീജിയൻ. ദ ഹൊറിസോണ്ടൽ റീജിയൻ റെപ്രസെൻറ്റ്സ് തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് എ കോമ്പൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ദെൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം, വാട്ട് ഈസ്
thermogravimetric analysis. Thermogravimetric analysis, a thermal analysis method. Here mass of the sample is continuously measured as a function of temperature, and the sample is heated from the room temperature to very high temperature up to 1200 degrees Celsius. During that heating, the sample may undergo some physical changes and some chemical changes. And the graph obtained during thermal analysis is known as thermogram, and this is a mass versus temperature graph. It consists of two regions, a horizontal region and a standing down region. The horizontal region represents the thermal stability of the compound. So all about thermogravimetric analysis, principle of thermogravimetric analysis. Next namakku nokkanulladu instrumentation of thermogravimetric analysis aanu. Adu thermogravimetric analysis inde instrumentation nammal padikkumbom adile endellam parts aanu varunna ennallana nammal aadyam nokkunnathu. The main parts involved in its instrumentation are, first one is furnace with the temperature programming facility. Njan oru flow diagram avada koduthittunde. Flow diagram nammal nirbandhamayittu examine choichala varakkendathana. Idu valare simple aayittulla reethiyilulla oru flow diagram aanu thannirikkunnathu. Ningal medicine textile vera oru reethiyilana koduthirikkunne. Adile ithrayum kuda simple aanu ee flow diagram. ഓക്കെ അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതണം. അതിനെക്കുറിച്ച് ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനുശേഷം മാത്രം ഫ്ലോ ഡയഗ്രം വരയ്ക്കുക. അപ്പോൾ നോക്കുക, ഫസ്റ്റ് കമ്പോണൻറ്റ് ഈസ് എ ഫർണസ് വിത്ത് ടെമ്പറേച്ചർ പ്രോഗ്രാമിംഗ് ഫെസിലിറ്റി. നമ്പർ 2, തെർമൽ ഇൻസുലേറ്റർ. നമ്പർ 3, എൻവിയോൺമെൻറ്റ് കൺട്രോൾ എക്യുപ്മെൻറ്റ്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കമ്പോണൻസ്, ടെമ്പറേച്ചർ സെൻസർ, ദെൻ തെർമോ ബാലൻസ് ഡിറ്റക്ടർ ആൻഡ് റെക്കോർഡർ. ഇത്രയുമാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷനിൽ വരുന്ന കമ്പോണൻസ്. ഇതൊക്കെയാണ് ഫർണസ് വിത്ത് ടെമ്പറേച്ചർ പ്രോഗ്രാമിംഗ് ഫെസിലിറ്റി, തെർമൽ ഇൻസുലേറ്റർ, എൻവിയോൺമെൻറ്റ് കൺട്രോൾ എക്യുപ്മെൻറ്റ്, ടെമ്പറേച്ചർ സെൻസർ, തെർമോ ബാലൻസ് ഡിറ്റക്ടർ ആൻഡ് റെക്കോർഡർ. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്നുള്ളത് വളരെ ബ്രീഫായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ സാമ്പിള്, ഏത് സാമ്പിളിൻ്റെയാണോ തെർമോഗ്രാം നമുക്ക് വേണ്ടത്, ആ സാമ്പിളാണ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു ഒരു ബീക്കർ പോലെ നിങ്ങൾ കാണുന്നുണ്ട്, ചെറിയൊരു ക്രൂസിബിൾ പോലെ കാണുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ സാമ്പിൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുക്കുന്നു. ദെൻ അത് ഫർണസിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഫ്ലോ ഡയഗ്രാം കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ആക്ച്വലി ദി സാമ്പിൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ ഫർണസ് വിത്ത് ടെമ്പറേച്ചർ പ്രോഗ്രാമിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഗ്രാജുവലായിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിക്കാനുള്ള സംവിധാനം ഇതിനുള്ളിൽ ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ വളരെ ഗ്രാജുവലായിട്ട് തന്നെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തെർമൽ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ ഹാംഫുൾ റേഡിയേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആ ഇൻസുലേറ്റർ സംവിധാനമാണ്. എൻവിയോൺമെൻറ്റ് കൺട്രോൾ എക്യുപ്മെൻറ്റ് പ്രൊവൈഡ് സ്യൂട്ടബിൾ എൻവിയോൺമെൻറ്റ് ഫോർ ദ റിയാക്ഷൻ. ഓക്കെ, ഇത് ഈ റിയാക്ഷൻ ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ എൻവിയോൺമെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് എൻവിയോൺമെൻറ്റൽ കൺട്രോൾ എക്യുപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെമ്പറേച്ചർ സെൻസർ, ആ കറക്റ്റ് ടെമ്പറേച്ചർ ഈ സാമ്പിളിൽ അനുഭവപ്പെടുന്ന ടെമ്പറേച്ചർ എത്രയാണെന്ന് കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ടെമ്പറേച്ചർ സെൻസർ. അപ്പോഴുള്ള മാസ് ചേഞ്ച് എത്രയാണെന്ന് അറിയാനായിട്ട്, കാരണം തെർമോഗ്രാമിന് നമുക്ക് മാസും ടെമ്പറേച്ചറുമാണ് വേണ്ടത്. കറക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് ടെമ്പറേച്ചർ സെൻസറിൽ നിന്ന് നമുക്ക് കിട്ടും. തെർമോ ബാലൻസ് മെഷേഴ്സ് ദി മാസ്, ദെൻ ഡിറ്റക്ടർ ഡിറ്റക്റ്റിഡ് ആൻഡ് റെക്കോർഡർ ഗിവ്സ് ദി ഔട്ട്പുട്ട്. ദീസ് ആർ ഓൾ അബൌട്ട് ദി ഇൻസ്ട്രുമെൻറ്റേഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി TGI പ്രിൻസിപ്പിൾ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കണ്ടു. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു SI ആയിട്ട് പ്രിൻസിപ്പിൾ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നവരെന്ന് ചോദിക്കാറുള്ള ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് എ തെർമോഗ്രാം ഓഫ് കാൽസ്യം ഓക്സലേറ്റ് എന്നുള്ളത്. അപ്പോൾ അതാണ് നമുക്കിത് നോക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാൽസ്യം ഓക്സലേറ്റിൻ്റെ TGI എങ്ങനെ തന്നെ വരച്ച് പഠിച്ചു വെക്കണം. അപ്പോൾ അതിൽ കുറച്ച് വാല്യൂസ്, കാൽസ്യം ഓക്സലേറ്റ് ഫോർമുല ആദ്യം തന്നെ ഓർത്തിരിക്കുക, Ca(C2O4H2O). ഇതാണ് കാൽസ്യം ഓക്സലേറ്റിൻ്റെ ഫോർമുല, Ca(C2O4H2O). ഹൈഡ്രേറ്റഡ് ഫോമിലാണ് അതിരിക്കുക. നമുക്കറിയാം ഹീറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇതിനെന്ത് ചേഞ്ചാണ്, മാസ് ചേഞ്ച് എന്താണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ TGI അനലൈസ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം കാൽസ്യം ഓക്സലേറ്റ് ഹൈഡ്രേറ്റഡ് ഫോമിലിരിക്കുന്ന കാൽസ്യം ഓക്സലേറ്റ് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും അതിലെ വാട്ടർ കണ്ടൻറ് എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പോൾ വാട്ടർ കണ്ടൻറ് എസ്കേപ്പ് ചെയ്ത് പോയിട്ട് Ca(C2O4) ആവും. ദിസ് ഈസ് അൺഹൈഡ്രസ് കാൽസ്യം ഓക്സലേറ്റ്. വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഇത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കും. ഫസ്റ്റ് നടന്നത് ഡീഹൈഡ്രേഷൻ, റിമൂവൽ ഓഫ് വാട്ടർ, ദെൻ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കുന്നു. കാൽസ്യം ഓക്സലേറ്റിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് എലിമിനേറ്റ് ചെയ്തിട്ട് കാൽസ്യം കാർബണേറ്റ് Ca(CO3) ഫോം ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ ഈ സെയിം ഇതിനെ തന്നെ ഹീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുകയും കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുകയും. നമുക്ക് ഫെമിലിയലായിട്ടുള്ള റിയാക്ഷനാണ് കാൽസ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷനൊക്കെ. അപ്പോൾ ഹൈഡ്രേറ്റഡ് ഫോമിലിരിക്കുന്ന കാൽസ്യം ഓക്സലേറ്റിനെ ഗ്രാജുവലായിട്ട് ഹീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ പറഞ്ഞ ചേഞ്ചസ് എല്ലാം സംഭവിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ കാൽസ്യം ഓക്സലേറ്റിൻ്റെ
ടി ജി എ ആണ്, അത് തെർമോഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കാം, നിങ്ങൾ ഈ വാല്യൂസ് എല്ലാം ബൈക്കാട്ട് ചെയ്യണം കേട്ടോ. 100 ഡിഗ്രി സെൽഷ്യസ് നോക്കുക. ദിസ് കാൽസ്യം ഓക്സലേറ്റ് നമ്മൾ ഗ്രാജുവലായിട്ട് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിസ് ഈസ് തെർമൽ, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ റീജിയൻ കാണുന്നുണ്ട്. ദിസ് കാൽസ്യം ഓക്സലേറ്റ് ദാറ്റ് ഈസ് ഹൈഡ്രേറ്റഡ് കാൽസ്യം ഓക്സലേറ്റ് ഈസ് തെർമലി സ്റ്റേബിൾ അപ് ടു 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്താൽ അതിന് ഒന്നും സംഭവിക്കില്ല. അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ്സ് ഡീഹൈഡ്രേഷൻ സ്റ്റാർട്സ്, അതായത് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു 100 ആയി കഴിയുമ്പോൾ. ദൻ ദിസ് പ്രോസസ് കണ്ടിന്യൂസ് ടിൽ 226 ഡിഗ്രി സെൽഷ്യസ്, അതായത് 100 to 226 സ്റ്റാൻഡിംഗ് ഡൗൺ പോർഷൻ റെപ്രസെൻസ് ദി ഇറ്റ്സ് മാസ് ലോസ്. സോ അറ്റ് 226 ഡിഗ്രി സെൽഷ്യസ് അൺഹൈഡ്രസ് കാൽസ്യം ഓക്സലേറ്റ് അപ്പിയേഴ്സ് ഫസ്റ്റ് ടൈം. Then, this anhydrous calcium oxalate is thermally stable up to 346 degrees Celsius. Then, at 346 degrees Celsius, its decomposition starts. At 420 degrees Celsius, calcium carbonate appears first time and it is thermally stable up to 660 degrees Celsius. At 660 degrees Celsius, its decomposition starts and it continues up to 840 degrees Celsius. At 840 degrees Celsius, calcium oxide appears first time and it is thermally stable up to 980 degrees Celsius. Applications of TGA mode in the wise component. പ്രിൻസിപ്പൾ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ആണ് സാധാരണ എസ്ഐക്ക് ചോദിക്കാത്തത്. ഒന്നും ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആപ്ലിക്കേഷൻ മാത്രം. മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് അറിയാം, തെർമൽ സ്റ്റെബിലിറ്റി സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് ടിജിഎയുടെ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് തെർമൽ അനാലിസിസ് മെത്തേഡിലോട്ട് പോകാം. അത് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്ഐ ആണ് ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ്. ഫസ്റ്റ് നമ്മൾ കണ്ടത് തെർമോ ഗ്രാവിമെട്രിക് അനാലിസിസ്, ദിസ് വാട്ട് ഈസ് ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ് അല്ലെങ്കിൽ DTA എന്ന് പറയും. DTA ഇവിടെയും നമുക്ക് വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് DTA, വാട്ട് ഈസ് ദി ഇൻസ്ട്രുമെന്റേഷൻ, വാട്ട് ആർ ദി ആപ്ലിക്കേഷൻസ് എന്നൊക്കെയാണ് എക്സാമിന് വരിക. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് DTA എന്താണ് നോക്കാം. ഇവിടെ നമ്മൾ ഒരു സാമ്പിൾ മെറ്റീരിയൽ, ഏത് സബ്സ്റ്റൻസിൻ്റെ ആണോ DTA എന്ന് നോക്കേണ്ടത്, സാമ്പിൾ മെറ്റീരിയൽ അതുപോലെ തന്നെ ഒരു ഇനർട്ട് റഫറൻസ് മെറ്റീരിയലും ഐഡന്റിക്കൽ കണ്ടീഷനിൽ കോൺസ്റ്റന്റ് റേറ്റിൽ ഹീറ്റ് ചെയ്യണം. TGA നമ്മൾ ഏത് സാമ്പിളിലാണ് TGA വേണ്ടിയിട്ട് ആ സാമ്പിൾ മാത്രമാണ് ഫർണസിൽ എടുക്കുന്നതെങ്കിൽ, DTA ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, ആ സാമ്പിളും അതോടൊപ്പം തന്നെ ഇനേർട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ റഫറൻസ് ആയിട്ട് കൊടുക്കുന്നു. ഇത് രണ്ടും ഫർണസിൽ, സെയിം ഫർണസിനുള്ളിൽ തന്നെ വെക്കുന്നു, സെയിം കണ്ടീഷനിൽ തന്നെ ഹീറ്റ് ചെയ്യുന്നു, കോൺസ്റ്റന്റ് റേറ്റിൽ രണ്ടും ഹീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിവിടെ നോക്കുന്നത് സാമ്പിളിലൂടെ കടന്നു പോകുന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഒരു സാമ്പിളിൽ നിന്ന് ഒരു സെൻസർ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ റഫറൻസിലൂടെ കടന്നു പോകുന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് അവിടെയും ഒരു സെൻസർ ഉണ്ട്. അങ്ങനെ സാമ്പിളിൽ നിന്നും റഫറൻസിൽ നിന്നും കടന്നു പോകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ദാറ്റ് ഈസ് ഡെൽറ്റ ടി, ദാറ്റ് ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് സാമ്പിൾ ടെമ്പറേച്ചർ, അതാണ് നമ്മുടെ DTA കർവ് എന്ന് പറയുന്നത്. ഓക്കെ, DTA പ്രിൻസിപ്പിൾ പറഞ്ഞു. വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് DTA? സാമ്പിൾ മെറ്റീരിയൽ ആൻഡ് ആൻഡ് ഇനേർട്ട് റഫറൻസ് മെറ്റീരിയൽ ആർ ഹീറ്റഡ് അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻ ടു കോൺസ്റ്റന്റ് റേറ്റ് ആൻഡ് ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദി സാമ്പിൾ ആൻഡ് റഫറൻസ് ആർ പ്ലോട്ടഡ്, ദാറ്റ് ഈസ് ഡെൽറ്റ ടി ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് സാമ്പിൾ ടെമ്പറേച്ചർ. ഞാനൊരു DTA ഗ്രാഫ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. DTA കർവ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു ഐഡിയ തോന്നുന്നില്ലെങ്കിൽ ഓക്കെ, ഇവിടെ 0 മാർക്ക് ചെയ്തിട്ടുണ്ട്, 0. അപ്പോൾ ചില കെമിക്കൽ റിയാക്ഷൻസ് എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും, ചില കെമിക്കൽ റിയാക്ഷൻ എൻഡോതെർമിക്. രണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എക്സോതെർമിക് എന്താണ് എൻഡോതെർമിക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചില കെമിക്കൽ ചേഞ്ചസ് എക്സോതെർമിക് ആയിരിക്കും, ചില കെമിക്കൽ ചേഞ്ചസ് എൻഡോതെർമിക് ആയിരിക്കും. അപ്പോൾ ഒരു DTA കർവ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് പീക്ക് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ഡൗൺവേർഡ് പീക്കും, അതുപോലെ ഇങ്ങനെ അപ്വേർഡ് പീക്കും. ഇത് വീണ്ടും ഒരു ഡൗൺവേർഡ് പീക്ക്, അതായത് ഈ 0 നമ്മളിങ്ങനെ ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈനിന് മോളിലോട്ട് നിൽക്കുന്ന പീക്കുകളും ഉണ്ടാവും, താഴേക്ക് നിൽക്കുന്ന പീക്കുകളും ഉണ്ടാവും എന്നാണ് പറഞ്ഞു വന്നത്. അതിൽ ഡൗൺവേർഡ് പീക്സ് എപ്പോഴും എൻഡോതെർമിക് റിയാക്ഷൻ്റേതായിരിക്കും, അപ്വേർഡ് പീക്ക് എപ്പോഴും എക്സോതെർമിക് റിയാക്ഷൻ്റേത് ആയിരിക്കും. അത്തരം കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വയ്ക്കുക. DTA കർവിൻ്റെ ഒരു ഷേപ്പാണ് കാണിച്ചിരിക്കുന്നത്, ഇങ്ങനെയായിരിക്കും എന്ന് ഓർക്കുക. പിന്നെ ജനറലായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്നാൽ, നമ്മുടെ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഇതെല്ലാം എൻഡോതെർമിക് ആയിരിക്കും. ഫിസിക്കൽ ചേഞ്ചസ് ആണ് ഇതെല്ലാം. ഫിസിക്കൽ ചേഞ്ചസ് എല്ലാം എന്താണ് നമുക്കറിയാം, എൻഡോതെർമിക് ആയിരിക്കും. ഹീറ്റ് അബ്സോർബ് ചെയ്തെടുക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചസ്, സോറി, ഇത് കെമിക്കൽ റിയാക്ഷൻ അല്ല, ഫിസിക്കൽ ചേഞ്ചസ്. ഫിസിക്കൽ ചേഞ്ചസ് എൻഡോതെർമിക് ആണ്. അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടല്ലോ, കെമിക്കൽ റിയാക്ഷൻ, ഡീഹൈഡ്രേഷൻ കെമിക്കൽ റിയാക്ഷൻ, ഇതൊക്കെ എൻഡോതെർമിക് ആണ്. അതേസമയം ഓക്സിഡേഷൻ റിയാക്ഷൻ എക്സോതെർമിക് ആണ്.
ഡീകമ്പോസിഷൻ റിയാക്ഷൻ എൻഡോതെർമിക്കാണ്. അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക, ഫിസിക്കൽ ചേഞ്ചസ് എല്ലാം തന്നെ എൻഡോതെർമിക്കാണ്. അതുപോലെ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ എൻഡോതെർമിക്കാണ്, ഡീകമ്പോസിഷൻ റിയാക്ഷൻ എൻഡോതെർമിക്കാണ്, ഓക്സിഡേഷൻ റിയാക്ഷൻ, പോളിമറൈസേഷൻ റിയാക്ഷൻ ഇതൊക്കെ എക്സോതെർമിക്കാണെന്ന് ജസ്റ്റ് ഒരു ജനറൽ അവയർനെസ് ഉള്ളത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഡി ടി എ ഗ്രാഫിൻ്റെ ഷേപ്പ് മനസ്സിലായി. ഇനി നമുക്ക് ഡി ടി എയുടെ ഇൻസ്ട്രുമെൻറ്റേഷനിലോട്ടാണ് പോകേണ്ടത്. ടി ജി എയുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ അറിയാവുന്നുണ്ടെങ്കിൽ ഡി ടി എയുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ വളരെ സിമ്പിളാണ്. നോക്കുക, ഫർണസ്, തെർമൽ ഇൻസുലേറ്റർ, എൻവിയോൺമെൻറ്റ് കൺട്രോൾ എക്യുപ്മെൻറ്റ്, ഇതെല്ലാം പഴയതുപോലെ തന്നെ ഞാൻ വീണ്ടും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഫർണസിനുള്ളിൽ എസ് നൽകിയിരിക്കുന്ന സാമ്പിൾ ഹോൾഡർ, ആർ നൽകിയിരിക്കുന്നത് റഫറൻസ് ഹോൾഡർ. ഇവിടെ നമുക്ക് തെർമോ ബാലൻസിൻ്റെ ആവശ്യമില്ല. ടെമ്പറേച്ചർ സെൻസറാണുള്ളത്. ടെമ്പറേച്ചർ സെൻസർ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നു, ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എടുക്കുന്നു, ക്ലോട്ട് ചെയ്യുന്നു, റെക്കോർഡർ നമുക്ക് ഔട്ട്പുട്ട് തരും. അപ്പോൾ നമ്മൾ ടി ടി എയുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ കമ്പോണൻസ് ഒക്കെ നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ, കമ്പോണൻസ് ഏതൊക്കെയാണ്, വൺ ഫർണസ്, നമ്പർ ടു തെർമൽ ഇൻസുലേറ്റർ, നമ്പർ ത്രീ എൻവിയോൺമെൻറ്റ് കൺട്രോൾ എക്യുപ്മെൻറ്റ്, ഓരോന്ന് വൺ ബൈ വൺ എഴുതി ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് എഴുതിയിട്ട് വേണം ഫ്ലോ ഡയഗ്രാം വരയ്ക്കാനായിട്ട്. ഞാൻ ഓൾറെഡി ടി ജി എയിൽ ഇതെല്ലാം എന്താണെന്ന് പറഞ്ഞു തന്നതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ടെക്സ്റ്റ് വായിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തോളാം. ഇവിടെ ടി ജി എയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തെർമോ ബാലൻസിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ മാസം നമ്മളിവിടെ മെഷർ ചെയ്യുന്നില്ല. ടി ജി എയിൽ നമ്മൾ മാസമായിരുന്നു ഇവിടെ വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്തത്. ഇവിടെ നമുക്ക് സാമ്പിളിൻ്റെ ടെമ്പറേച്ചർ സെൻസർ വണ്ണും റഫറൻസിൻ്റെ ടെമ്പറേച്ചർ സെൻസർ ടൂവും മെഷർ ചെയ്യുന്നു. അതിൻ്റെ അവർ രണ്ടുപേരുടെയും ഡിഫറൻസിൻ ടെമ്പറേച്ചറാണ് നമുക്ക് നോക്കുക. ഡിഫറൻസിൻ ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷനോ എക്സോതെർമിക് റിയാക്ഷനോ നടക്കുന്നില്ലെന്നാണ്. എൻഡോതെർമിക് ആണെങ്കിൽ ഡൗൺവേർഡ് പീക്ക്, എക്സോതെർമിക് ആണെങ്കിൽ അപ്വേർഡ് പീക്ക്, ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത്. ഇനി നമുക്ക് കാൽസ്യം ഓക്സലേറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ ഇതും ചോദിക്കാറുള്ളതാണ്, ഇതൊന്ന് ഓർത്ത് വെച്ചോളണം. കാൽസ്യം ഓക്സലേറ്റിൻ്റെ ടി ജി എ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. കാൽസ്യം ഓക്സലേറ്റിൻ്റെ റിയാക്ഷൻസ് ഏതൊക്കെയാണ്? ആദ്യം നടക്കാൻ സാധ്യതയുള്ളത് ഹീറ്റ് ചെയ്യുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ഡീഹൈഡ്രേഷൻ, സി എസ് ഇ ടു ഒ ഫോർ എച്ച് ടു ഒ എന്തായിട്ട് മാറും, സി എസ് ഇ ടു ഒ ഫോർ ആയിട്ട് മാറും. പിന്നെ വേറൊരെണ്ണം ഇവിടെ തന്നിരിക്കുന്നത് സി എസ് ഇ ടു ഒ ഫോറിൻ്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ നടന്നാൽ, ഫസ്റ്റ് ഞാൻ പറഞ്ഞതാണ് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ എൻഡോതെർമിക്കാണ്, ഡീകമ്പോസിഷൻ റിയാക്ഷൻ എൻഡോതെർമിക്കാണ്, അതേസമയം ഓക്സിഡേഷൻ റിയാക്ഷൻ എന്താണ്, എക്സോതെർമിക്കാണ്. അത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും, ജനറലായിട്ട് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. അപ്പോൾ കാൽസ്യം ഓക്സലേറ്റിൻ്റെ ഡീഹൈഡ്രേഷൻ ആദ്യം ഡൗൺവേർഡ് പീക്ക് കൊടുക്കുന്നു. കാൽസ്യം ഓക്സലേറ്റ് ഓക്സിഡൈസ് ചെയ്ത് കാൽസ്യം കാർബണേറ്റ് ആകുന്ന കേസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് ഡീകമ്പോസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഓക്സിജൻ്റെ പ്രസൻസിൽ മാത്രമേ ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കത്തുള്ളൂ. കാൽസ്യം ഓക്സലേറ്റ് കാൽസ്യം കാർബണേറ്റും കാർബൺ ഡൈ ഓക്സൈഡും ആകുന്ന പ്രോസസ്സ് ഓക്സിജൻ്റെ പ്രസൻസിലാണ് നടക്കുക. സോ ഇതിന് നമുക്ക് ഓക്സിഡേഷൻ എന്ന് പറയാം. ഇതെന്താണ്? എക്സോതെർമിക്കാണ്. പിന്നെ ഇത് വീണ്ടും വേറെ ടൈപ്പ് ഓക്സിജൻ വേണ്ടാതെ ജസ്റ്റ് ഡീകമ്പോസിഷൻ മാത്രം, ഹീറ്റിൻ്റെ പ്രസൻസിലുള്ള ഡീകമ്പോസിഷനാണ്, അതും ഏതാണ്, എക്സോതെർമിക്കാണ്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോളണം, എൻഡോതെർമിക് എക്സോതെർമിക്. പിന്നെ ആപ്ലിക്കേഷൻസ് ജസ്റ്റ് ഞാനിവിടെ രണ്ട് മൂന്ന് പോയിൻറ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിലൊന്നും ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമില്ല. തെർമൽ സ്റ്റെബിലിറ്റി സ്റ്റഡി ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഫേസ് ട്രാൻസിഷൻ, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ടി ജി എയിൽ നമുക്ക് ഒരിക്കലും ഫേസ് ട്രാൻസിഷൻ സ്റ്റഡി ചെയ്യാൻ പറ്റില്ല, പക്ഷേ ടി ടി എയിൽ ഫേസ് ട്രാൻസിഷൻ സ്റ്റഡി ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻസ്, അതുകൂടെ നോക്കി വെക്കുക. അപ്പോൾ ഡി ടി എ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ.